നീണ്ട 15 വർഷത്തെ രാഷ്ട്രസേവനം കഴിഞ്ഞ് രാജശേഖരൻ നാട്ടിൽ പുതിയ പദ്ധതികളുമായി. മിലിട്ടറി കേറി വാ. അല്ലാതെ നിങ്ങളെപ്പോലെ കുടുംബസ്വത്തായി കിട്ടിയ ഭൂമിയിൽ മേലനങ്ങാതെ ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് കിട്ടുന്ന ആദായം വാങ്ങി ഒന്നും അധ്വാനിക്കാതെ ജീവിക്കാൻ എക്സ് മിലിട്ടറി രാജശേഖരനെ കൊണ്ട് പറ്റില്ല. ജീവിതമാവുമ്പോൾ കുറേ സ്വപ്നങ്ങളും അതേക്കുറിച്ചുള്ള പദ്ധതികളും വേണം. അത് വേണം, വെള്ളം തീർന്നു അതും വേണം. ഛേ, അണ്ണന്റെ ഫ്ലോ കളഞ്ഞു. അണ്ണന്റെ ഫ്ലോ കളയാനേ നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഞാനിപ്പോ വെള്ളം എടുത്തു വരാം. അല്ല, ഇത് നിർത്തല്ലേ, വിട്ടുകൊടുത്താലോ? ഒന്നുകൂടെ വിട്ടിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. ചേച്ചിക്ക് എന്തെങ്കിലും തോന്നുമോ? ചേച്ചിക്ക് എന്തെങ്കിലും തോന്നിയാൽ ചേട്ടനുണ്ട് അവിടെ. നീ എന്താ അങ്ങനെ പറഞ്ഞേ? നമ്മൾ സെരക്കച്ചവടത്തിന് വന്നതല്ലേ, അല്ലാതെ കുടിച്ചു മറിയാൻ വന്നാ? അത് ശരിയാ. എന്തേ സഭ തീർന്നോ? നീ കുറച്ച് വെള്ളം എടുത്ത. അപ്പോ ഇത്രയും നേരം കുടിച്ചിട്ടും ദാഹം തന്നില്ല? നമ്മുടെ സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ. രാജേട്ടാ, ഇതിപ്പോ 4-ാമത്തെ ദിവസമല്ലേ. ഇത് നിങ്ങൾ സ്ഥിരം ലീവിന് വരുന്ന പോലെ അല്ല കേട്ടോ. പതിവാക്കുകയാണെങ്കിൽ ഞാനും മോളും ഇവിടുന്ന് മാറിത്തരാം. ഇത് നിങ്ങൾ മിനി ബാറോ റിയൽ എസ്റ്റേറ്റ് ഓഫീസോ എന്ത് വേണേലും ആക്കിക്കോ. മോള് പ്രായമായി വരുന്ന ഒരു ചിന്തയും നിങ്ങൾക്കില്ല. വേറെ ഏതെങ്കിലും വീട്ടിലാണെങ്കിൽ ഇത് നടക്കുവോ? ഒന്ന് നിർത്തണ്ട ശ്യാമകുട്ടി, ഒരവസരം കിട്ടിയപ്പോ മുഴുവൻ അങ്ങനെ പറയാ. നാളെയും പറയാൻ എന്തെങ്കിലും വേണ്ടേ? എന്റെ മോളെ കുറിച്ച് നിന്നേക്കാളും ചിന്ത എനിക്കുണ്ട്. നീ വെള്ളം എടുക്ക്, ഞാൻ അവരെ പിരിച്ചു കൊടുത്ത. അച്ഛന്റെ അമ്മൂസ അവിടെ. അമ്മൂസ, അച്ഛന്റെ മോളൂസ് പഠിക്കുകയാണോ? ഓടിയാ ഇവിടുന്ന്. അച്ഛൻ ഇച്ചിരി കഴിച്ചിട്ടുള്ളൂ. മോളതൊന്നും നോക്കണ്ട. മോളൂസ് പഠിച്ച് 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 അച്ഛന്റെ സ്വപ്നം പോലെ വലിയൊരു ഡോക്ടറാകണം. ഇന്ന് രാത്രി തന്നെ വേണോ? നാളെ നേരം എടുത്തിട്ട് പോരെ. ഓ മതി 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 മതി, ഒരു തമാശക്കാരി. എന്നാ മോള് പഠിച്ചു. ഇന്നിനി അധികം വേണ്ട കേട്ടോ. ഇല്ല പെണ്ണെ. രാജേട്ടാ, ആ ഇതാ വന്നടാ. എന്താ രാജേട്ടാ, ചേച്ചി സീനാണോ? എന്ത് സീൻ? നീ ഓരോന്നും കൂടി ഒഴിച്ചോ. ആ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, അവര് നാളെ വരൂലേ? വരൂന്ന് ഞാനൊരു കാര്യം പറഞ്ഞത് ഓക്കെ ആയാ മതി. പിന്നെ പകുതിയെങ്കിലും റെഡി കിട്ടണം കേട്ടോ. അവര് മൊത്തം വേണമെങ്കിലും റെഡി തരും. അതുപോലെ അതുപോലെ ോ ശ്യാമേ, ചോറുണ്ടാലോ മോളെ. സാരേ ജഹാംസ് അച്ച. അല്ല അവർക്കെന്താ ഇങ്ങോട്ട് വന്നൂടെ? അല്ലെങ്കിൽ തന്നെ മനുഷ്യന് സമയമല്ല. അല്ലെങ്കിൽ നിങ്ങക്ക് എന്നാ സമയം? വന്നിട്ട് ഇത്രയും നാളായി, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. അവിടെ മാത്രം പോയില്ല. പോകാം ശ്യാമേ, ഇനി രാവിലെ തന്നെ അതുമ കൂടല്ലേ. അപ്പോ അച്ഛൻ പ്രോമിസ് ചെയ്ത പോലെ ഡ്രസ് എനിക്ക് വാങ്ങിത്തല്ലേ? അത് ഡബിൾ ഓക്കെ. രാജേട്ടാ, ഞങ്ങൾ അത്ര നേരായി അവിടെ വന്നിട്ട് പാർട്ടിയുടെ വന്നിട്ടുണ്ട്. രാഘവേട്ടും സുധാകരേട്ടനും അവിടെ വെയിറ്റിംഗിലാണ്. ഒന്ന് വേഗം ഇറങ്ങി വാ വാ വാ. എടാ കണ്ടിട്ട് പാർട്ടി എങ്ങനെയുണ്ട്, നടക്കുവോ? ക്യാഷ് ടീമാ. എടാ പവി, കേറി ഇരിക്കടാ, ചായ കുടിക്കാം. വേണ്ട ചേച്ചി, ഇപ്പൊ ഒട്ടും സമയമല്ല.
അമ്മു, അച്ഛൻ പറഞ്ഞ പോലെ ഡോക്ടർ ആവൂലേ, അച്ഛന്റെ സ്വപ്നാട്ടോ. അത് നമുക്ക് പരിഗണിക്കാം. ആ എന്നാ ശ്യാമേ, പോയിട്ട് വരാം. സമയം 5 മണിയായി, മോളിപ്പ വരും. നിങ്ങളൊന്ന് പെട്ടെന്ന് കുളിച്ചേ. ഈ തൊട്ടടുത്ത് അമ്പലത്തിൽ പോകാൻ ഇപ്പോൾ തന്നെ എന്തിനാ ഇറങ്ങണത്? 6 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി, ഞാനിന്ന് തീർക്കട്ടെ. ഏ നീ കാണണ്ട, ഇന്നലെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ പുച്ഛിച്ച് തള്ളിയതല്ലേ നീ? അത് ഞാൻ വെറുതെ, ഞാൻ ഏട്ടന്റെ ഇഷ്ടത്തിനൊപ്പല്ലേ നിൽക്കുക. അങ്ങനെയാണോ? ആ എന്നാ നീ നോക്കിക്കോ. അല്ലെങ്കിലും ആദ്യം ഫാമെന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും പുച്ഛ. ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോ പേടിക്കല്ല വേണ്ടത്, വ്യക്തമായ പ്ലാനും പദ്ധതിയുമാണ് വേണ്ടത്. അത് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഈ കുട്ടി എന്താ ഇത്രയും വൈകണേ? അവളിപ്പോ വന്നോളും. ആ നാളെ എഗ്രിമെന്റ് കഴിഞ്ഞ് അഡ്വാൻസ് കൈ കിട്ടിയ നമ്മുടെ മലയിലുള്ള സ്ഥലത്ത് ഫാമിന്റെ പണി തുടങ്ങും. ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് ഫാമിന്റെ പണി തീരും. എല്ലാം ശരി രാജേട്ടാ. ഈ പെണ്ണത് എവിടെ പോയി കിടക്കുക? നീ ആ ഗായത്രിയുടെ വീട് വരെ ഒന്ന് ചെന്ന് നോക്ക്, ചിലപ്പോ അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ടോ. രാജേട്ടാ, രാജേട്ടാ, അവിടെ എന്താ? അമ്മോ, അമ്മോ നോക്ക്, അമ്മോ, അമ്മോ ബാഗ്, അമ്മോ, അമ്മോ, അമ്മേ, അമ്മോ. എനിക്കൊരു സിഗരറ്റ് തരൂ. വരി. എന്റെ അമ്മു, എന്റെ ലോകാടാ കിടക്കണത്, നെഞ്ച് പൊട്ടുകടാ. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ല. എന്നെ ആരും ആശ്വസിപ്പിക്കണ്ട, ആശ്വസിപ്പിച്ചാൽ അടങ്ങുന്ന തീയല്ല എന്റെ ഉള്ളിൽ. എന്റെ മോളോട് ഇതാരാ ചെയ്തത്? രാജേട്ടാ, ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം. എന്താടാ? ഇന്നലെ നമ്മുടെ അമ്മ കടന്നിരുന്ന തോട്ടത്തില് ഭവിയെ 2 സ്കൂൾ കുട്ടികൾ കണ്ടിരുന്നു. അങ്ങോട്ട് അവൻ പോകുന്നത് നമ്മുടെ സണ്ണിയും കണ്ടിരുന്നു. പിന്നെ അവൻ അമ്മുവിന്റെ സംസ്കാര ചടങ്ങിനും കണ്ടിരുന്നില്ല. ഇത്ര അടുപ്പം ഞങ്ങൾക്കുള്ള അവനെ കാണാതിരുന്നപ്പോ തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നിയതാ. ഏയ്, എന്നാലും അവനോ? ഞാനൊരു അനിയനെ പോലെയല്ല അവനെ കണ്ടിരുന്നത്, സ്നേഹിച്ചിരുന്നത്. എന്നിട്ട് ആ നായന്റെ മോൻ അവിടെ. എന്നാലും ആട്ടിൻതോലിട്ട ചെന്നായാണ് നമ്മൾ ഒപ്പം കൊണ്ടുവരുന്നിരുന്നു. എന്നാലും അവൻ എന്തിന്? ഞാനും എന്റെ കുടുംബവും എന്ത് തെറ്റ് ചെയ്തിട്ടാ? ദൈവമേ, അച്ഛന് കഴിഞ്ഞില്ലല്ലോ മോളെ നിന്നെ രക്ഷിക്കാൻ. പ്രതി കുറ്റം സമ്മതിച്ചതിനാലും മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും
അമൃത കൊലക്കേസിൽ വിചാരണ പൂർത്തിയാക്കി വിധി പുറപ്പെടുവിക്കുന്നു. ബലാത്സംഗ ശ്രമം, കൊലപാതകം, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോടുള്ള അതിക്രമം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള പരമാവധി ശിക്ഷയായ ജീവപര്യന്തം കഠിന തടവിന് ഈ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇത് സ്ലോട്ടറിനായോ? ഇതായിട്ടില്ല, ഇത് പടുത്ത് കൊടുക്കുന്നത് നല്ല പാലുള്ള മാരാട്ടത്. അതാരാ? രണ്ട് ദിവസമായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ, എല്ലാ വണ്ടികളിലും ആരെയോ കാര്യമായിട്ട് തിരക്കുന്നുണ്ട്. അതാരാണ് നിനക്ക് മനസ്സിലായില്ല? അത് അമൃത കേസേ, അച്ഛനാണത്. മറ്റേ പീഡന കേസോ? മറ്റോ പരവുള്ള ഇറങ്ങണെന്ന് ഞാൻ കേട്ടിരുന്നു. എതിരേക്കം വന്നതായിരിക്കും. ഇയാളെ കൊത്തോണ്ടുള്ള പരിപാടിയാണത്. മൂന്നാല് പ്രാവശ്യം ജയിലിൽ പോയി കണ്ട് മാപ്പും കൊടുത്തു. ഇങ്ങനെ കുറെ തന്തമാര്. അവനൊക്കെ ആരെ പരവള് കൊടുക്കണേ? ഇത്രയൊക്കെ പ്രതീക്ഷ മതി. ഇതിനൊക്കെ സൗദി നിയമം വരണം. കട്ടിറ്റ് എന്നാലേ ഭയം വരൂ. അന്ത ഭയം ഇറക്കണം. നമ്മുടെ നാട്ടിൽ ഓരോന്ന് ചെയ്തിട്ട് ജയിലിൽ പോയി കിടന്ന് സൂക്ഷിക്കും, എന്നിട്ട് തിന്നു കൊടുത്ത് പുറത്തിറങ്ങും. അപ്പൊ ഗോവിന്ദ ചാമ്യ ഉണ്ടല്ലേ, ഇവിടുത്തെ സിസ്റ്റം തന്നെ ശരിയല്ല. രാജേട്ടാ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, പറ്റിപ്പോയി. നീ വാ. എനിക്കറിയാം ആർക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെന്ന്. എന്നിട്ട് നിങ്ങൾ എനിക്ക് മാപ്പ് തന്നു, അതാണ് എനിക്ക് കിട്ടിയ ശിക്ഷ. ഒന്നുമില്ല, എന്റെ മൂതിരോടെവിടെയോ ചാടിപ്പോയി. അയ്യോ, എവിടെയാ? ഞാനും നോക്കാം. സ്വർണ്ണല്ലേ, കിട്ടിയാ എനിക്ക് എന്ത് തരും? വാ നോക്ക്. ഞാൻ പോട്ടെ. ആ പോയിക്കോ. എന്താ ഈ കാട്ടുന്നത്? അമ്മേ, എന്നെ വിട്. രാജേട്ട, എന്നോട് എന്തെങ്കിലും ഒന്ന് പറ. നാണ്ട മോനെ, നിനക്ക് ഞാൻ മാപ്പ് തരണോ? ഈ ലോകത്ത് ഒരച്ഛനും കഴിയില്ലത്. നിന്നെ നിയമത്തിന്റെ വഴിക്ക് വിട്ടത് നിയമം നിനക്ക് തക്കതായ ശിക്ഷ തരുമെന്ന് കരുതിയിട്ടാ. എന്നാ ഞാൻ നിനക്ക് തരാടാ വേണ്ട അർഹിക്കുന്ന ശിക്ഷ. വിട് രാജേട്ട, വിട്. അമ്മു, നിനക്ക് വേണ്ടി അച്ഛൻ അച്ഛന്റെ വിധി നടപ്പിലാക്കിയിരിക്കുന്നു. നിയമം ഇത്തരത്തിലുള്ളവർക്ക് ചില പഴുതുകളടങ്ങിയ ശിക്ഷ നടപ്പിലാക്കുന്നു. അതവർക്ക് ശിക്ഷയ്ക്ക് പകരം പരിരക്ഷയാകുന്നു. എന്നാൽ ഇവിടെ അച്ഛൻ നടപ്പിലാക്കിയതാണ് യഥാർത്ഥ ശിക്ഷ, ശരിയായ വിധി, ദൈവത്തിന്റെ കരങ്ങളടങ്ങിയ വിധി. ഒരു സാധാരണക്കാരനായ മകളെ ജീവന തുല്യം സ്നേഹിച്ച അച്ഛന്റെ തീരുമാനം മനസാക്ഷിയുടെ കോടതിയിൽ സ്വയം വിചാരണ ചെയ്ത് സ്വയം വിധി നടപ്പിലാക്കിയിരിക്കുന്നു.